അർഷാദ നിയോജക മണ്ഡലത്തിൽ അമ്പൂരി പഞ്ചായത്ത് അവിടെ 13 വർഷം CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ 13 വർഷം ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയതിനു ശേഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒഴിഞ്ഞ സിബിനു അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത് കണ്ണന്നൂർ ബിനു എന്നാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ആളാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകരും. സി പി എമ്മിൽ നിന്ന് മാറി CPM ഉപേക്ഷിച്ച്, ആ പാർട്ടി ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേരണം എന്നുള്ളൊരാവശ്യം അവിടുത്തെ ഞങ്ങളുടെ പ്രാദേശിക ഘടകത്തെ അറിയിച്ച അടിസ്ഥാനത്തിലാണ് അവരിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സന്ദർശിക്കുന്നത്. ഇന്ന് തന്നെ അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് KPCCയുമായി ആരോപിച്ച് നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിന് ഞങ്ങൾ എത്തിച്ചേർന്നു. ശ്രീ കണ്ണന്നൂർ ബിനു മാത്രമല്ല, CPM DYFI ദീർഘകാലം പ്രവർത്തിക്കുകയും DYFI മേഖല സെക്രട്ടറിയും SFI ഏരിയ ജോയിന്റ് സെക്രട്ടറി ഏരിയ ജോയിന്റ് സെക്രട്ടറിയും യുവജനക്ഷേമ ബോർഡിന്റെ ഒരു നിയോജക മണ്ഡലത്തിന്റെ ചെയർമാനുമാണ് ശ്രീ സുജിത്ത് കൂടി ഇന്ന് ബിനുവിനോടൊപ്പം നമ്മുടെ പാർട്ടിയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീ സുജിത്തിനോടൊപ്പം അവിടെ പ്രദേശത്ത് നടന്നൊരു സമ്മേളനത്തിൽ UDFന്റെ കൺവീനർ ശ്രീ MMS മണ്ഡലത്തിൽ നൂറുകണക്കിന് DYFI പ്രവർത്തകർ ജാഥയായി ഇന്നലെ നടന്ന യോഗത്തിൽ എത്തിച്ചേരുകയുണ്ട്. മൂന്നാമതായി ശ്രീലാല് ഹിന്ദു ഐക്യവേദിയുടെ കാട്ടാക്കട മേഖലാ കൺവീനർ ശ്രീ ശ്രീലാൽ, അദ്ദേഹം അവിടത്തെ BJP ആ പ്രാദേശിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന പ്രവർത്തകരിൽ ഒരാളാണ്. കുറേ കാലം വാർഡിന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹവും. ഇങ്ങനെ ഞങ്ങളോട് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത്. അദ്ദേഹം ഇന്ന് ഈ ഓഫീസിൽ വന്നിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായി ആലോചിച്ച് ഇവർ പ്രത്യേകിച്ചും ശിബിനവും സുജിത്തും ശ്രീ ശ്രീലാലും ഒക്കെ ഇന്ന് മേഖലയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് സംബന്ധിച്ച് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് KPCC നേതൃത്വമായി ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ്. ഇതാണ് പ്രത്യേകമായിട്ട് ഞാൻ ശ്രീ ബിനുമായി സംസാരിച്ചപ്പോൾ എന്താ കോൺഗ്രസിൽ ചേരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. എന്താണ് അങ്ങനെ നിലപാടെടുക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ മത നിരപേക്ഷ ശക്തികളും പ്രത്യേകിച്ചും ഒരു മത രാഷ്ട്രം ഉണ്ടാകണമെന്ന് ഇന്നലെ തന്നെ ഇപ്പൊ തന്നെ ഒരു ജഡ്ജിന്റെ തന്നെ ഒരു വിവാദപരമായ പ്രസ്താവന വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താൻ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നിലനിർത്താൻ ഈ രാജ്യത്ത് ആവശ്യം എന്നതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത് എന്നാണ് ശ്രീ ബിനുവും ശ്രീ സുജിത്തും ഞങ്ങളോട് പറഞ്ഞത്. അതുകൂടി ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്.